ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷം അവസാനമാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസം അവസാനത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രാദേശിക തലത്തിൽ നേതാക്കൾ പ്രത്യേക പരിപാടികൾ നടത്താൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ തവണ മുന്നേറ്റം കാഴ്ചവെച്ച മോദിയുടെ തട്ടകത്തിൽ ഇക്കുറി അട്ടിമറിയാണ് കോൺഗ്രസ് ലക്ഷ്യം. 5 നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടികളിൽ നിന്നും കരകയറാനും മുഖം മിനുക്കാനുമുള്ള അവസരമായും കോൺഗ്രസ് ഗുജറാത്തിനെ കാണുന്നുണ്ട്. അതിനിടെ പാർട്ടി പ്രതീക്ഷകൾ കരുത്തു പകർന്ന സംസ്ഥാനത്തെ പ്രമുഖനായ നേതാവ് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. ഭാരതീയ ട്രൈബൽ പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ രാജേഷ് ബസവയാണ് കോൺഗ്രസിൽ ചേർന്നത്. ഇത് കോൺഗ്രസിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. രാജ്ബാസവ എന്നറിയപ്പെടുന്ന ബറൂച്ച് സ്വദേശിയായ രാജേഷ് ബാസവ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഛോട്ടാ ഉദയ്പൂർ മണ്ഡലത്തിൽ നിന്ന് BTP ടിക്കറ്റിൽ മത്സരിച്ചിരുന്നു. യുണൈറ്റഡ് കോളേജ് ഓഫ് ലണ്ടനിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ബാസവ 2017 BTPയുടെ തുടക്കം മുതൽ സംസ്ഥാനത്ത് ആദിവാസി ക്ഷേമത്തിനായുള്ള നിരവധി പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. രാജ്വാസവ ഗുജറാത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഗോത്രവർഗക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതിനായാണ് കോൺഗ്രസിൽ ചേർന്നത്. ആദിവാസികളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭിന്നിപ്പിന്റെ തന്ത്രങ്ങൾക്ക് വഴങ്ങാതെയാണ് അദ്ദേഹം ഇതുവരെയും പ്രവർത്തിച്ചത്. ഗുജറാത്തിൽ കഴിഞ്ഞ 25 വർഷമായി BJP അധികാരത്തിലാണ്. അവർ ആദിവാസികളെ കന്നുകാലികളായാണ് കണക്കാക്കപ്പെടുന്നതെന്നാണ് വാസവ കുറ്റപ്പെടുത്തിയത്. നമ്മുടെ നഗരങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ആദിവാസി സംസ്കാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സിംഗ് സ്മൈൽ ടാർ പ്രൊജക്ട് തുടങ്ങിയ പദ്ധതികൾക്കെതിരെ ആദിവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും വാസവ ചൂണ്ടിക്കാട്ടി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ക്രൗഡ് പുള്ളറായിരുന്നു രാജേഷ് വാസവ. BTP സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്ര റാത്തോയെ പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് പ്രകാരം അറസ്റ്റിലായതോടെയായിരുന്നു വാസവ മത്സരരംഗത്തിറങ്ങിയത്. 2017 77 സീറ്റുകളായിരുന്നു സംസ്ഥാനത്ത് കോൺഗ്രസ് നേടിയത്. അതായത് 1995 ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്ക്. 8 മണ്ഡലങ്ങളിൽ 1000 താഴെ വോട്ടുകൾക്കായിരുന്നു കോൺഗ്രസ് പരാജയപ്പെട്ടത്. ഇക്കുറി സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണെന്നാണ് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ആം ആദ്മിയുടെ കൂടി കടന്നുവരവോടെ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ പോരാട്ടത്തിനാകും വേദിയാകുകയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.